നമസ്കാരം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ വൻ തരംഗമാണ് സൃഷ്ടിച്ചത് കോൺഗ്രസിന്റെ കപടമുഖം വലിച്ചു കീറുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്നലെ പാർലമെന്റിൽ ചെയ്തത് ഈ വിഷയത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ ലോക്സഭയിൽ ബജറ്റ് നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച വാദങ്ങളെ മുൻനിർത്തി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ മോദി ടെലിപ്രോമിറ്ററിൽ നോക്കി പ്രസംഗിച്ചാൽ മതിയായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തോന്നിയ നിമിഷങ്ങളാണ് ലോക്സഭയിൽ കടന്നുപോയതെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് ആവശ്യമില്ലാതെ മോദിയെ കയറി ചൊറിയരുത് പ്രധാനമന്ത്രിയാണ് എന്നത് ശരി തന്നെ ഒന്നാം തരം രാഷ്ട്രീയക്കാരനുമാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നതാണ് ഇതിൽ നിന്ന് കോൺഗ്രസിന് പഠിക്കാനുള്ള പാഠമെന്നും സന്ദീപ് പരിഹസിക്കുന്നുണ്ട് മോദിയുടെ പ്രസംഗത്തിനിടയ്ക്ക് ബഹളമുണ്ടാക്കിയ കോൺഗ്രസ് കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയെയും പ്രധാനമന്ത്രി ഇന്നലെ പരിഹസിച്ചിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ സന്ദീപ് വാര്യർ അതും ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങളുടെ സ്ഥാനം ഈ സമ്മേളന കാലത്ത് നിലനിർത്താൻ ആവശ്യമായ പണി നിങ്ങൾ എടുത്തിരിക്കുന്നു അവർ നിങ്ങളെ മാറ്റില്ല ഇനി മിണ്ടാതിരിക്കൂ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിഹാസം രാജ്യത്തെ എന്നാൽ കോവിഡിന്റെ രൂക്ഷ വ്യാപനത്തിനും കുടിയേറ്റ തൊഴിലാളി പ്രതിസന്ധിക്കും കാരണം കോൺഗ്രസ് ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാർലമെന്റിൽ തുറന്നടിച്ചിരുന്നു കോൺഗ്രസ് ചെയ്ത പാപമാണിതെന്നും പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ആരോപിച്ചു ആളുകളോട് കോവിഡ് മുൻകരുതൽ സ്വീകരിക്കാൻ പറയുന്നത് പോലെ നല്ല കാര്യങ്ങളൊന്നും പ്രതിപക്ഷം ചെയ്തിട്ടില്ല പക്ഷേ കോവിഡിന് അവരുടെ സംഭാവന ഒട്ടും ചെറുതല്ലെന്നും പ്രധാനമന്ത്രി പരിഹസിക്കുകയും ചെയ്തു രാജ്യത്ത് കോവിഡ് പടരാൻ ഇടയാക്കിയതിലൂടെ അവർ ചെയ്തത് കോവിഡ് പാപമാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു കോവിഡ് ഒന്നാം തരംഗത്തിന്റെ ലോക്ക്ഡൌൺ കാലത്ത് നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണോ അവിടെ തുടരുമെന്ന് ലോക ആരോഗ്യ സംഘടന പോലും നിർദ്ദേശിച്ചപ്പോൾ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ തൊഴിലാളികൾക്ക് ട്രെയിൻ ടിക്കറ്റ് വിതരണം ചെയ്ത് കോവിഡ് വ്യാപനത്തിന് കാരണമാവുകയായിരുന്നു കോൺഗ്രസ് ദില്ലിയിൽ സർക്കാരാണ് തൊഴിലാളികൾക്ക് വേണ്ടി ബസ്സുകൾ ഏർപ്പാടാക്കിയത് കോവിഡ് അധിക വ്യാപനമില്ലാത്ത ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് കാരണമാണ് കോവിഡ് വ്യാപിച്ചതെന്നും പറയുന്നു അതിന് പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നടത്തിയത് എന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു മഹാമാരി കാലത്തും ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയായിരുന്നു ഇന്ത്യയുടേത് റെക്കോർഡ് ഉൽപാദനമാണ് കർഷകർ ഉണ്ടാക്കിയത് പല രാജ്യങ്ങളും ഭക്ഷ്യധാന്യങ്ങൾക്ക് ക്ഷാമം നേരിട്ടപ്പോൾ പട്ടിണി കൊണ്ട് മരിക്കാൻ ഈ രാജ്യമെന്നാൽ ആരെയും അനുവദിച്ചില്ല എൺപത് കോടി ജനങ്ങൾക്കാണ് സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം നടത്തിയത് അത് ഇപ്പോഴും തുടരുകയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കോവിഡ് പോലെ ഒരു മഹാമാരി മഹാമാരിക്കാലത്ത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട എത്ര നേതാക്കൾ നിങ്ങളോട് മാസ്ക് ധരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങളോട് മുൻകരുതൽ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ ബി ജെ പിക്ക് മോദിക്കും എന്ത് നേട്ടമുണ്ടാവാനാണ് കോൺഗ്രസിന്റെ ഇത്തരം പെരുമാറ്റത്തിൽ ഞാൻ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ മനസ്സ് മടുത്തിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി കോൺഗ്രസിനെ പിന്തുണയ്ക്കാത്ത സംസ്ഥാനങ്ങളെ അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിക്കുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടിയത് എന്ത് തരത്തിലുള്ള പുരോഗതി വരുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് നേട്ടം വരുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ പോലും അതിനൊന്നും ഒരു വില കൊടുക്കാതെ വിമർശിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് പലതവണയും പ്രധാനമന്ത്രി പറഞ്ഞതാണ് രാജ്യത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ വെറുതെ അടച്ച ആക്ഷേപം ഉന്നയിക്കരുതെന്ന് എന്നാൽ കോൺഗ്രസ് പലപ്പോഴും പാർലമെന്റ് സമ്മേളനത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് വെബ് ഡെസ്ക് തീസ്